ಕೃಷ್ಣಾಯ ವಾಸುದೇವಾಯ ಹರೆಯೇ ಪರಮಾತ್ಮನೇ ಶರಣಂ ಪ್ರಣತಕ್ಲೇಶನಾಶಾಯ ಗೋವಿಂದಾಯ ನಮೋ ನಮಃ. ಕೋಮಳಂ ಕೂಜಯನ್ ವೇಣುಂ ಶ್ಯಾಮಳೋಯಂ ಕುಮಾರಗ ವೇದ ವೇದ್ಯ ಪರಂ ಬ್ರಹ್ಮ ಭಾಸದಾಂ ಪುರದೋ ಮಮ. ಇನ್ನು ಚಿಂಗಮಾಸಂ ರೆಂಡಾಂ ತೀಯತಿ ಕೃಷ್ಣಪಾಟಿಲೆ ಕೃಷ್ಣೋತ್ಪತ್ತಿಯೇಕುರಿಚಾಣ ನಮುಕಿನ್ನ್ ವಾಯಿಕೇಂಡದು. ഇന്ദിര തന്നോടെ പുഞ്ചീരിയായോരു ചന്ദ്രിക മെയ്യിൽ പരക്കയാലേ ഇന്നിങ്ങോ വന്നിടും നിങ്ങളെന്നുള്ളതും എന്നുള്ളിലുണ്ടോർച്ച എന്നാൽ ഭൂഭാരം തന്നെ തളർപ്പതിന്നോരോരോ വ്യാപാരം ചെഞ്ചമ്മേ ചെയ്വതിനായി മാനുഷരായി പിറക്കുന്നതുണ്ടു ഞാൻ അനകദുന്ദൂപി സുനുവായി മൂത്തവനായി പിറന്നു നിന്നിടുമേ മൂത്തി വിശേഷമായി ചേർത്താനന്ദൻ വാനവരെല്ലാവരും ആദരവോടങ്ങു യാദവന്മാരായി പിറക്ക മണ്ണിൽ മായയായി മേവുന്ന ദേവിയും വന്നങ്ങു മാനുഷിയായി പിറക്കും പിന്നെ വേണ്ടുന്ന കാര്യങ്ങൾ സാധിച്ചു കൊള്ളുവാൻ ചേണുറ്റു നിന്നു തുണപ്പതിനായി പാരാതെ പിന്നെ ഞാൻ പാരീടം പൂരിച്ച ഭാരത്തെ തീർത്തു തളർത്തു നന്നായി മേദിനി തന്നോടെ വേദന പോക്കുവാൻ ഖേദിക്ക വേണ്ടായി നിങ്ങളാരും വാനവരെല്ലാരും എന്നതു കേട്ടപ്പോൾ വാരീജ സംഭവൻ താനുമായി മേദിനി തന്നോടെ വേദന തീർത്തുടൻ മേളത്തിൽ പോയങ്ങു പിന്നിൽ പൂക്കാർ ശ്രീമധുരാപുരി എന്നൊരു നാമമായി ശ്രീമതിയായൊരു രാജധാനി യാദവന്മാർക്കെല്ലാം ആധാരമായി നിൻ ആദിയിലുണ്ടായി പണ്ടുപാരിൽ യാദവന്മാർക്കെല്ലാം ആധാരമായി നിൻ ആദിയിലുണ്ടായി പണ്ടുപാരിൽ നാഗികൾക്കെല്ലാം അങ്ങാധാരമായൊരു നാഗമഹാപുരി എന്ന പോലെ സർപ്പതൻ തന്നുള്ളിൽ ആശയുണ്ടായി വരാ അപ്പുരി തന്നിലിരിപ്പോർക്കുന്നും നന്ദനം തന്നോടെ നിന്ദയെ ചെയ്യുക മന്ദിരേ നിന്നേഴും നിഷ്കൂടങ്ങൾ നിർജ്ജര ദീർഘിക തുന്നുള്ളിലേറുന്ന ലജ്ജയെ ചേർക്കുമാ ദീർഘികളും ധർമ്മിഷ്ടരായോരെ ചിന്തിച്ചു കാൺകിലോ ധർമ്മജൻ ശീലവും തന്മകോലും ആയങ്ങൾ കാണുമ്പോൾ തോയാകാരം തന്നിൽ പായുന്ന വന്നതീ ജാലം പോലെ സ്വർണൗഖം തന്നോടെ തീർമയെ കാണുമ്പോൾ തിണ്ണമൊന്നഞ്ചു മമ്മെരു ശൈലം ദാനങ്ങൾ കാണുമ്പോൾ വാനവദാരുക്കൾ ഹീനങ്ങളായി വരും ദീനങ്ങളായി വീരരായുള്ളോർത്തൻ വീരത കാണുമ്പോൾ നേരായോരില്ലായി പാരിലാരും വിദ്യയെ കൊണ്ടുള്ള വേലകൾ കാണുമ്പോൾ വിസ്മയം കോലുമദുർജടിയും അസ്ത്രങ്ങൾ കൊണ്ടാവരഭ്യസിച്ചിടുമ്പോൾ കട്ടങ്ങോ നോക്കുമേ ഭാർഗവനും കാമുകന്മാരുടെ കാന്തിയെ കാണുമ്പോൾ കാമനും ചെഞ്ചമ്മേ അഞ്ചുമേറ്റം മാനിനിമാരുടെ മാൺപീനെ കാൺകീല മേത മേനകദീനയായി കാണുമപ്പോൾ വെൺമാടം തന്നൂടെ വെൺമയെ കാണുമ്പോൾ കന്മഷം തോന്നുമ കൗമോദിക്കും
അപ്പൂരം തന്നിൽ വിളങ്ങി നിന്നിടുന്ന ശില്പങ്ങളൊന്നോർത്തു പാർത്തു കണ്ടാൽ വാസവ മന്ദിരം വായ്പോടെ നിർമ്മിപ്പാൻ മാതൃകയായി തൻ തന്നെ തോന്നും. അപ്പൂരത്തങ്കലുള്ള അത്ഭുതം ചൊല്ലുവാൻ കെൽപ്പുള്ളോരാരുമില്ലെന്നു വേണ്ട. തൽസാരമോർക്കിലെ സൗകര്യം നിസ്സാര ആയിട്ടെ വന്നു കൂടൂ. യാദവരിരുമപ്പുപ്പൂരി പാലിച്ചിട്ടാദരവോടെ വസിക്കും കാലം. ഇതിൽ യാദവന്മാർ അതുപോലെ തന്നെ ഈശ്വരൻ അവതാരം ചെയ്യാനുള്ള ഭാഗമാണ് പ്രത്യേകിച്ച് ഇതിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാദവൻ എന്താണെന്നും ശ്രീകൃഷ്ണ ഭഗവാൻ ഏത് സമയത്താണ് ജനിക്കുന്നത് എന്നതും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് ഇപ്പോഴും നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. രണ്ടക്ഷരം പഠിച്ചവർക്ക് പുരാണം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് പ്രയാസമാണ് തോന്നുക. വേദാന്തം എന്ന് പറയുന്ന സമയത്ത് നമുക്കതിനോട് താല്പര്യവും ഉണ്ടാവില്ല. ഈ വേദാന്തത്തിൽ പുരാണം എന്താണെന്നാണ് ആദ്യം പറയുന്നത്. പുരാ അപി നവം പുരാണം, പുരാണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഇതിൽ പറയുകയാണ്. അതൊന്നും പുത്തനാണ്. പുരാണ കഥകളിൽ മിന്നിത്തിളങ്ങുന്ന അനർഘ രത്നങ്ങളാണ് സത്യത്തിൽ പുരുഷാർത്ഥമെന്നും അതിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴാണ് അവതരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നത്, ആ സ്വർഗാരോഹണം ചെയ്യുന്നതോടുകൂടി കലി അവതരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ എവിടെയൊക്കെയാണോ അധർമ്മമുണ്ടാകുന്നത്, ആ അധർമ്മമുണ്ടാകുന്നിടത്തൊക്കെ ധർമ്മത്തിന് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ആവിർഭവിക്കുന്നു എന്നാണ്. ധർമ്മത്തെയും മോക്ഷത്തെയും വിഗണിച്ചുകൊണ്ട് അർത്ഥങ്ങളുടെയും കാമങ്ങളുടെയും പിന്നിലേക്ക് എപ്പോഴൊക്കെ നമുക്ക് പോകാൻ തോന്നുന്നുവോ അവിടെയൊക്കെ ഉദ്ധരേത്, എവിടെയൊക്കെ അധർമ്മമുണ്ടാകുന്നുവോ അവിടെയൊക്കെ ധർമ്മത്തിന് വേണ്ടി ഞാൻ ജനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാനിവിടെ ജനിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ഇതിൽ പറയുന്നു, വാനവരെല്ലാവരും ആദരവോടങ്ങു യാദവന്മാരായി. വാനവന്മാരെല്ലാവരും, എല്ലാ വാനവരും യാദവന്മാരായിട്ട് ഇനി മേദിനിയുടെ ഭൂമിയുടെ ഭാരത്തെ അസുരീകമായ ശക്തി കൊണ്ട് ഭൂമിദേവി ഭാരം സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വാനവന്മാരെല്ലാവരും പോയി യാദവന്മാരായി ജനിക്കണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അഥവാ മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ദേവകി പരമ അനന്തമായ ശ്രീകൃഷ്ണൻ്റെ വംശമാണ് യാദവ വംശമെന്നും ആ യാദവ വംശമെന്ന് പറയുന്നത് യയാദിയുടെ ജ്യേഷ്ഠപുത്രനായ യദുവിൻ്റെ വംശത്തെയാണ് പറയുന്നത് എന്നും എല്ലാ പാപങ്ങളെയും ഹനിക്കുന്നതും പുണ്യപ്രദവുമായ ആ ചരിതം കേൾക്കുന്നതുപോലും ഏറ്റവും സുകൃതമാണ്. അറിയാതെ യാദവ വംശമെന്ന് പറയുമ്പോൾ പോലും നമ്മിലേക്ക് സുകൃതം എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ തിരുവവതാരം ചെയ്തത് ആ കുലത്തിൻ്റെ പേര് പോലും സുകൃതികൾക്ക് മാത്രമേ യാദവ വംശമെന്ന് പറയാനും യദുവംശമെന്ന് പറയാൻ പോലും സാധിക്കണമെങ്കിൽ ധാരാളം സുകൃതങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നും ചന്ദ്രവംശത്തിലാണ് യയാദി വന്നപ്പോഴേക്കും ഒരു വഴിത്തിരിവുണ്ടായതെന്നും ശുക്രാചാര്യരുടെ ശാപം ഹേതുവായിട്ടാണ് യയാദി യൗവനത്തിൽ, നമുക്കറിയാം യൗവനം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നിൽക്കുന്നതല്ല എന്നും, എങ്കിലും നരകൾ ബാധിക്കുന്ന സമയത്ത് ഏറ്റവും ഇളയ മകനാണ് യൗവനം അച്ഛനു വേണ്ടി ദാനം ചെയ്തത്. അതാണ് യാദവ വംശം ഇത്രയും പ്രശസ്തിയിലേക്കെത്താൻ. എന്തു പറഞ്ഞാൽ എന്തും ദാനം ചെയ്യാനുള്ള മഹത്വം ഉണ്ടാകണം. കുറച്ച് സാമ്പത്തികം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാൻ പോലും പലതവണ ആലോചിക്കും. മൂന്ന് കാര്യങ്ങളാണ് പോലും കൊടുത്താൽ തിരിച്ചു കിട്ടാത്തത്. പുസ്തകം, വനിത, വിത്തം അഥവാ പുനരായാതം, മൂന്ന് കാര്യങ്ങൾ കൊടുത്താൽ തിരിച്ചു കിട്ടില്ല. ഞാനൊരു പുസ്തകം വായിക്കാൻ വേണ്ടി ഒരാൾക്ക് കൊടുത്താൽ ആ പുസ്തകം എനിക്ക് തിരിച്ചു വരാൻ ഒരുപാട് പ്രയാസമുണ്ടാവും. പുസ്തകം വനിത, ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ്, ഭാര്യയെയും മകളെയും മറ്റൊരു വീട്ടിൽ താമസിപ്പിച്ചാൽ തിരിച്ച് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞു വന്നാൽ പറയാം ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അപ്പുറത്തെ വീട്ടിലാണ് താമസിച്ചത്, പിന്നീട് ഭ്രഷ്ടായി. പുസ്തകം വനിത വിത്തം, ഒരാൾക്ക് നമ്മളൊരു ധനം കൊടുക്കുകയാണെങ്കിൽ ആ ധനത്തിന് പിന്നെ ഒരുപാട് കാലം ചോദിച്ച് നടക്കേണ്ടി വരും. ഈ മൂന്ന് കാര്യങ്ങൾ കൊടുത്താൽ പോലും തിരിച്ചു കിട്ടില്ല എന്നുള്ള ധാരണയിൽ
ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ആ കാലഘട്ടത്തിൽ യുഗങ്ങൾക്കപ്പുറത്തെ തന്നെ സ്വന്തം അച്ഛന് യൗവനം ദാനം ചെയ്തത് യദുവംശത്തിലെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ യദുവംശത്തിൽ തന്നെ അവതാരം ചെയ്തതെന്നും അതിൽ 5 പുത്രന്മാരുണ്ടായ കഥയും ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യാദവ വംശം എന്ന് പറയുന്നത് യദുവിൻ്റെ വംശം, ശ്രീകൃഷ്ണൻ്റെ വംശമാണ് എന്ന് പറഞ്ഞതിന് ശേഷം യാദവന്മാർക്കെല്ലാം ഇനി ഒരു തരത്തിലുള്ളതായ ദുഃഖങ്ങളും വരാൻ വേണ്ടി പാടില്ല എന്നും, ധർമ്മങ്ങൾ ശീലിക്കണമെന്നും, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും, ആ വിദ്യാഭ്യാസം ഏതൊക്കെ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ സ്വീകരിക്കണമെന്നും മലയാള ഭാഷയിൽ നമുക്ക് വളരെ ഭംഗിയായി കൃഷ്ണഗാഥയിലൂടെ ചെറുശ്ശേരി പറഞ്ഞു തരികയാണ് ഈ ഭാഗത്തിലൂടെ. അതിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു എങ്ങനെയാണ് വിദ്യ അഭ്യസിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വിദ്യയെ കൊണ്ടുള്ള വിലകൾ കാണുമ്പോൾ വിസ്മയം കൊലൂമ ദുർജടിയും, അസ്ത്രങ്ങൾ കൊണ്ടാവരഭ്യസിച്ചിടുമ്പോൾ. പഴയ കാലഘട്ടത്തിൽ അസ്ത്രങ്ങൾ കൊണ്ട്, വിദ്യ എന്ന് പറയുന്നത് ആയോധനമാണ്, ആയോധനയും വേദങ്ങളും ഒക്കെ അഭ്യസിച്ച ഒരു കാലഘട്ടത്തിൽ എല്ലാവരും സൽചിന്തകളും സൽസ്വഭാവവുമായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ വിദ്യകളൊക്കെ മാറി, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ വന്ദിക്കണമെന്നോ അച്ഛനമ്മമാരോട് നല്ല വാക്ക് പറയണമെന്ന് പോലും തോന്നാത്ത ഒരു തിരക്ക് പിടിച്ച ഒരു ജീവിത കാലഘട്ടമാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും. ആ കാലഘട്ടത്തിലും ഈ ചെറുശ്ശേരിയാൽ വിരചിതമായ കൃഷ്ണഗാഥ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പണ്ട് വായിച്ചതിൻ്റെ ഒരു സുകൃതമാണ് ഇന്ന് നമ്മളിലൊക്കെ ഉള്ളത്. കാരണം അക്ഷരമെന്ന് പറയുന്നത് മന്ത്രമാണ്. മന്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, മനനാൽ ത്രായുതേ ഇതി മന്ത്ര. അക്ഷരം മന്ത്രമാണ്. അതിന് നീതിസാരത്തിലൊരു ശ്ലോകം പറയുന്നുണ്ട്, അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി മൂലം അനൗഷധം, അയോഗ്യ പുരുഷോ നാസ്തി, യോജകസ്തത്ര ദുർലഭ. ഈ അക്ഷരമെന്ന് പറയുന്നത് മന്ത്രമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ജീവിതത്തിൽ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അമന്ത്രം അക്ഷരം നാസ്തി, മന്ത്രങ്ങളല്ലാത്ത ഒരക്ഷരവും ഈ പ്രപഞ്ചത്തിലില്ല. അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി മൂലം അനൗഷധം. എല്ലാ ചെടിയുടെയും എല്ലാ വൃക്ഷത്തിൻ്റെയും പേരിൽ ഔഷധമുണ്ട്. ഒരു ചെടിയും ഒരു വൃക്ഷവും ഔഷധമല്ലാത്തതില്ല. അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി മൂലം അനൗഷധം, അയോഗ്യ പുരുഷവും നാസ്തി. ഈ ജീവിതത്തിൽ ഈശ്വരൻ ഒരാളെയും അയോഗ്യരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല, എല്ലാവരും യോഗ്യരാണ്. അയോഗ്യ പുരുഷവും നാസ്തി, യോജകസ്തത്ര ദുർലഭ. പക്ഷേ ഇത് യോജിപ്പിക്കാൻ അറിയില്ല. അങ്ങനെ യോജിപ്പിക്കാൻ വേണ്ടി ശബരിമലയിൽ പോകണോ മൂകാംബികയിലേക്ക് പോകണോ ഗുരുവായൂർ പോകണോ എന്നുള്ള ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളുമെല്ലാം. അങ്ങനെ യോജിപ്പിക്കാൻ പഠിച്ചവരാണ് വിവേകാനന്ദ സ്വാമികളാകട്ടെ, അതുപോലെ തന്നെ നമുക്ക് മുൻപുള്ള എല്ലാ ശ്രേഷ്ഠന്മാരും, വേദവ്യാസനാകട്ടെ, അതുപോലെ തന്നെ കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരിയാകട്ടെ, നമുക്ക് വളരെ ഭംഗിയായി രാമായണം പറഞ്ഞു തന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാകട്ടെ, ഇവരൊക്കെ ഈ അക്ഷരങ്ങളെ യോജിപ്പിക്കാൻ പഠിച്ചവരാണ്. അതുകൊണ്ട് അക്ഷരത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് കൃഷ്ണഗാഥയിലുള്ള ഓരോ വരികൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ, പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാ. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ സർവം നാരായണായേതി സമർപ്പയാമി.